ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒമാറു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ എൻ്റെ രണ്ട് ദിവസത്തെ ബ്രേക്ക് ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ലുക്ക് ഔട്ടിലാണ്. താഴെ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാം. പുള്ളി ഇവിടെയാണ് താമസിക്കുന്നത്. ഒമാറു എന്ന് പറയുന്നത് വൈറ്റാക്കിയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒരു ടൗൺ ആണ്, വൈറ്റാക്കി ഡിസ്ട്രിക്റ്റില്. അപ്പോൾ ഇതൊരു ഡനഡിൽ നിന്നൊരു 100 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ടൗൺ ആണ് ഒമാറു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒമാറു അറിയപ്പെടുന്നത് പറഞ്ഞാൽ ലാൻഡ് ഓഫ് പെൻഗ്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പെൻഗ്വിനെ നമുക്ക് കാണാൻ പറ്റും രാത്രി പോയി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ലുക്ക് ഔട്ട് പോയിന്റിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും താഴത്തേക്ക് മറ്റേ ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു ബുഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ. അവിടെ നമുക്ക് കാണാൻ പറ്റും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറെ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണം, ബോട്ടൊക്കെ ഇട്ടേക്കണം കാണാൻ പറ്റും. അപ്പോൾ അത് ഫിഷിംഗ് ബോട്ടാണ് ആക്ച്വലി. അപ്പോൾ ഫിഷിങ്ങിന് പോയി കഴിഞ്ഞിട്ട് അവർ ഇവിടെയാണ് ബോട്ടൊക്കെ കൊണ്ടുവന്നിടുന്നത് ബീച്ചിനോട് ചേർന്നതിനുള്ള സ്ഥലം. കുറച്ച് ലെഫ്റ്റിലേക്ക് മാറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒമാറു ടൗൺ. ഇത്രേ ഉള്ളൂ ശരിക്കും ഒമാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്ന ഒരു ചെറിയ ടൗൺ ആണ് ഒമാറു. അപ്പോൾ അവിടുത്തെ താഴത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡ് സ്ട്രക്ചറായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്, പഴയ ബിൽഡിങ്ങുകളാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക ഈ ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റിയൊരു ട്രാക്കാണ് ആ കാണുന്നത്. കുറേ ബുഷും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്ത് 11 കിലോമീറ്ററാണ് ഈ ട്രക്കിങ്. ആ ബുഷിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് ട്രക്കിങ്ങിന് പോകാം, 11 കിലോമീറ്റർ നടക്കാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ കാണാനുള്ളൂ അത്യാവശ്യം. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഇന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഫിഷിങ്ങിനൊക്കെ പോകാം, പിന്നെന്താ ഒന്ന് സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അതിനെല്ലാം പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ബാക്കി കാഴ്ചകൾ വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മൾ ടൗണിലേക്ക് വ്യൂ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് മറ്റേ ടൗണിലേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ കാണുന്നത്. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കണ്ട എന്താ പറയുക ഒരു പഴയ മോഡൽ ബിൽഡിങ്ങുകളാണ്. എന്താ പറയുക ഒരു ഓൾഡ് ടൗൺ ആണ്. നമ്മള് മോളിൽ നിന്ന് കണ്ട ബീച്ചാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. ഇപ്പൊ നമ്മള് താഴെ എത്തി, താഴെ ബീച്ച് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്ക്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. നമ്മളപ്പോൾ ബീച്ചിലെത്തി, കാസ്റ്റ് ചെയ്യാൻ പോണം. നമുക്ക് എറിഞ്ഞു നോക്കാം, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫിഷിംഗ് റോഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു റോഡ് കൂടി ഉണ്ട്, അത് എടുക്കാം. ബീച്ചിലെത്തിയിരിക്കുകയാണ്, നമ്മൾ ചൂണ്ടയിട്ടിട്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്തോ ഒന്ന് കൊത്തിയായിരുന്നു, കൊത്തി ഞങ്ങൾ നോക്കുമ്പോൾ മീനല്ല പായലാണ്. പിന്നെ ഒന്നും കൂടെ ഇട്ടു, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റായി ഞങ്ങൾ വന്നിട്ട്. മീൻ പിടിക്കുമ്പോൾ ഏറ്റവും വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. അപ്പോൾ 10 മിനിറ്റായി ഞങ്ങൾ വന്നിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് ദിവസം മൊത്തം ഉണ്ടല്ലോ. അമലേട്ടൻ ഒന്നുകൂടെ ഇടാൻ പോവാണ്, നോക്കാം ഇപ്രാവശ്യം കിട്ടുമെന്ന് നോക്കാം. Thank you.
ഓ നല്ല സ്ട്രോങ് ആയിരുന്നു. സ്പോട്ട് നമ്മൾ മാറ്റി, കാരണം അവിടെ മീൻ കിട്ടുന്നത് പിന്നെ ഹൈ ടൈഡും ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഉറത്ത് അവിടെ മുകളിലായിട്ട് വണ്ടി നിർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ വന്നേക്കാണ്. നോക്കാം ഇവിടെ മീൻ കിട്ടുമെന്നാണ് വേറൊരു ഫ്രണ്ട് പറഞ്ഞത്. അപ്പം പതുക്കെ ഇങ്ങനെ പോവാണ്. ഇതിപ്പം വേറെ ഏതോ ഒരു വഴി കൂടെ കയറി പോവുകയാണ്. നോക്കാം എങ്ങനെയാവുന്നു. അവിടുന്ന് ഞങ്ങൾ സ്പോട്ട് മാറ്റി, കാരണം എന്താ പറയുക, അവിടെ മീനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ പതുക്കെ ഹാർബറിലോട്ട് വിട്ടു. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ വഴിയാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഹാർബർ ഞങ്ങൾ ഇവിടെ ചൂണ്ടിയിട്ട് വന്നിട്ട് നമുക്ക് ഉദ്ദേശം മീൻ കിട്ടില്ല, വേറെ എന്തോ ഒരു മീനെ കിട്ടി. അത് നല്ല മീനല്ലായിരുന്നു, അത് ഞങ്ങൾ കളഞ്ഞു. അപ്പോൾ ഇപ്പം ദിവസം മൊത്തം നോക്കിയിട്ടും വലിയ നല്ല മീൻ കിട്ടിയില്ല. അപ്പോൾ അതാണ് സത്യം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.